പ്രോഡക്റ്റ്. ഓക്കെ, ഫൈനലി എനിക്ക് കുറച്ച് ഫ്രീ ആയിട്ടുള്ള ഒരു റോഡ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഡ്രൈവിംഗ് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ട് തരത്തിൽ നമുക്ക് വണ്ടി ഓടിക്കാം. മൂഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഞാൻ എപ്പോഴും വണ്ടി ഓടിക്കുക. ചില ഒറ്റയ്ക്കാണെങ്കിൽ ഞാൻ ഭയങ്കര സ്പീഡിൽ ഞാൻ വണ്ടി ഓടിക്കും, പക്ഷെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാക്സിമം കംഫർട്ടബിൾ ആയിട്ടുള്ള, അല്ലെ എന്റെ പാസഞ്ചേഴ്സിന് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ വണ്ടി ഓടിക്കാറ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ എങ്ങനെ ഓടിച്ചാലും പാസഞ്ചേഴ്സ് കംഫർട്ടബിൾ ആണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ അതുപോലെ എസ് കെ ആസിന്റെ എടുത്തു പറയേണ്ട ഫീച്ചേഴ്സ് ആണ് ഇതിന്റെ ഇന്റീരിയർ. ഞാൻ ഇതിന്റെ ടെക്നിക്കൽ എഞ്ചിൻ സൈഡോ ഞാൻ വേറൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ ഹാനിക്ക് ഞാൻ വിട്ടുകൊടുത്തേക്കുവാണ്. പക്ഷെ ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ ഈ വണ്ടിയിൽ കയറുമ്പോൾ ഏറ്റവും ഫണ്ണി ആയിട്ട് ഞങ്ങളിപ്പോൾ എസ് ക്ലാസ്സിൽ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു അരമണിക്കൂർ ട്രാഫിക് ബ്ലോക്കിൽ കിടന്നാലും നമുക്ക് ബോറടിക്കില്ല. കാര്യം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് ചെയ്ത് പഠിക്കാനുണ്ട്. യു ക്യാൻ സീ സോ മെനി സ്വിച്ചസ് ചെയ്യാം. നമുക്ക് ഇതിൻ്റെ അകത്ത് മൂന്ന് മെമ്മറി ഈ സീറ്റ് സെറ്റ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ക്ലൈമറ്റ് കൺട്രോൾ എ സി, ഇതിൻ്റെ സീറ്റ് ഹീറ്റേഴ്സ്, ഇതിൻ്റെ സൈഡ് ഹീറ്റേഴ്സ്, ഇതെല്ലാം ഒരു 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 ആവറേജ് ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരാൾക്ക് ഇതെല്ലാം പുതിയ കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്നതും ഇതിൻ്റെ ഒരു ഒരു ക്ലാസിക് ഫിനിഷിംഗ് ആണ്. ഇപ്പോൾ സ്റ്റിയറിംഗ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ഒരു ഒരു വുഡഡ് അല്ലെങ്കിൽ ഒരു വുഡ് പാനലിൻ്റെ ഒരു ഹാഫ് അല്ലെങ്കിൽ ഒരു ലെതർ ഫിനിഷ്ഡ് ഒരു സ്റ്റിയറിംഗ്, ഇതിൻ്റെ പ്രീമിയം ക്വാളിറ്റി ലെതേഴ്സ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരിക്കലും ഒരു ഏച്ച് കെട്ടിയ ഫീലിംഗ് ഒരിക്കലും ഈ വണ്ടിയിൽ കിട്ടില്ല. എല്ലാം ഒരു ലക്ഷറി കാറിന് വേണ്ടത് എന്താണെന്നുള്ളത് 99% ഈ വണ്ടിയിൽ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്ത് തന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ എപ്പോഴും എടുത്ത് പറയാൻ ഞാൻ പറഞ്ഞില്ല, ഒരു ഒരു മെർക്ക് എസ് ക്ലാസിനെ പറ്റി പറയുമ്പോൾ എനിക്ക് റിപ്പീറ്റ് ചെയ്ത് പറയാൻ തോന്നുന്ന ഒരു കാര്യം ഇതാണ്. ഒരുപക്ഷെ ഇത് ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നും ഓക്കെ ദിസ് ഈസ് എ ഡ്രൈവേഴ്സ് കാർ. ആഹാ, നമുക്ക് കാല് കൊടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പെർഫോമൻസ്, ഞാൻ പറഞ്ഞു ഒരു ഫ്രീ റോഡ് കിട്ടിയാൽ ഐ ക്യാൻ ഷോ യു വാട്ട്സ് ദ പെർഫോമൻസ് ഓഫ് ദിസ് കാർ. പക്ഷേ ഇത് ബാക്ക് സീറ്റിലിരുന്ന് ട്രാവൽ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു സൂപ്പർ ലക്ഷറി അല്ലെങ്കിൽ ഇതിൻ്റെ ഇത്രയും കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് തോന്നും ഒരിക്കലും നമുക്ക് ഈ വണ്ടി ഡ്രൈവ് ചെയ്യരുത്, ഇത് നമുക്ക് ഡ്രൈവറിന് വിട്ടുകൊടുത്തിട്ട് ഇതിൻ്റെ ബാക്കിലിരിക്കാം. പക്ഷെ അങ്ങനെയുള്ള ഒരു ഒരു റെയറായിട്ടുള്ള ഒരു ഒരു കോമ്പിനേഷനാണ് ഒരു വണ്ടിയിൽ, വളരെ റെയറായിട്ടാണ് അങ്ങനെ ഒരു കോമ്പിനേഷൻ വരിക. ഈവൻ നമ്മൾ BMW പറ്റി പോലും നമ്മൾ പറയുക ഒരു ഡ്രൈവേഴ്സ് കാർ എന്നാണ്. പക്ഷെ ഇത് ഏത് കാറ്റഗറിയിൽ വരും എന്നുള്ളത് നമുക്കൊരു കൺഫ്യൂഷനാണ്. ഇതിൻ്റെ ഒരു ലക്ഷറിയെ പറ്റി ഞാൻ പറഞ്ഞു തുടങ്ങിയാൽ തീരില്ല. കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇതാണ് ലോകത്തെ ഏറ്റവും ഒരു അഫോർഡബിൾ ലക്ഷറിയസ് കാർ, അതായിരിക്കും കറക്റ്റ് ടേം. ഇതിൽ എന്നെ അട്രാക്ട് ചെയ്ത കുറെ ഫീച്ചേഴ്സിലൊന്ന് ഇതിൻ്റെ സീറ്റ് ഹീറ്റേഴ്സ്. സീറ്റ് ഹീറ്റേഴ്സ് പക്ഷേ ഇപ്പോൾ കുറച്ച് കോമൺ ആണ്, പക്ഷേ സീറ്റ് കൂളേഴ്സ് ഉണ്ട് ഇതിന്. അത് ഒരു പുതിയ ഫീച്ചറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഡ്രൈവറിൻ്റെ കംഫർട്ടിന്, കാര്യം ലോങ് ഡ്രൈവൊക്കെ പോകുമ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എ സിയിൽ അതുപോലെ ലെതറിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ബാക്ക് നമുക്കൊരു ഒത്തിരി ഒരു ഒരു എന്താ പറയുക ഒരു ബുദ്ധിമുട്ട് നമുക്ക് തോന്നും. പക്ഷെ ആ ബുദ്ധിമുട്ട് അവോയ്ഡ് ചെയ്യാനായിട്ട് ഇതിൽ സീറ്റ് ഹീറ്റേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാനുള്ള സീറ്റ് കൂളേഴ്സ് ഉണ്ട്. പിന്നെ ഇതിലൊരു അട്രാക്റ്റീവ് ഫീച്ചറായിട്ട് എനിക്ക് ഫീൽ ചെയ്ത വേറൊരു കാര്യം, നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞു ഇതിന് മൂന്ന് മെമ്മറി സെറ്റിംഗ്സ് ഉണ്ട്, നമ്മുടെ സീറ്റ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ആ സെറ്റിംഗ്സിൽ നമ്മൾ വണ്ടി ഓഫ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ സീറ്റ് ബാക്കിലേക്ക് പോവുകയും സ്റ്റിയറിംഗ് ടിൽട്ടപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഒരു ഡ്രൈവറിന് വളരെ ഈസി ആയിട്ട് പുറത്തേക്ക് കയറാനും അകത്തേക്ക് പുറത്തേക്ക് ഇറങ്ങാനും അകത്തേക്ക് കയറാനും പറ്റും. അതൊരു ഭയങ്കര ഒരു നമ്മൾ ഒരു ചെറിയ ഫീച്ചറാണ്, പക്ഷെ അത് ഭയങ്കര ഒരു ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. ഡ്രൈവിംഗ് കംഫർട്ടിൽ പറയുമ്പോൾ ഇതിന് വേറൊരു ഒരു അട്രാക്റ്റീവ് ഫീച്ചർ ഈസ് ഇതിന് പാരലൽ ഷിഫ്റ്റ്സ് ഉണ്ട്. നമുക്ക് മാനുവലായിട്ട് ഗിയേഴ്സ് മാറാനായിട്ട് രണ്ട് സൈഡിൽ പ്ലസ് അപ്പ് ആൻഡ് ഗിയർ ഷിഫ്റ്റ്സ് ഉണ്ട് രണ്ട് സൈഡിൽ. സോ അത് കുറച്ചും കൂടെ ഒരു എനിക്ക് തോന്നുന്നു ഓവർടേക്കിങ്ങിൽ അല്ലെങ്കിൽ നമ്മളൊരു പവർ ബൂസ്റ്റ് ചെയ്ത് വണ്ടി ഓടിക്കാൻ ഒരു ഡ്രൈവറിന് സഹായിക്കുന്ന, പ്രത്യേകിച്ച് ഓട്ടോമാറ്റിക് കാറിൽ നമ്മുടെ ഒരു നമുക്കൊന്ന് ടോപ്പപ്പ് ചെയ്ത് ഓടിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ പാരലൽ ഷിഫ്റ്റ് ഭയങ്കര വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു ഫീച്ചർ ഇതിൻ്റെ ഒരു റോഡ് പ്രസൻസ് ആണ്. ദ മെർസിഡീസ് ബെൻസ് എസ് ക്ലാസ് എന്ന് പറയുന്ന വണ്ടി റോഡിൽ വരുമ്പോൾ ആരായാലും ഒന്ന് നോക്കി നിന്ന് പോകും. കാര്യം ഇതിൻ്റെ വണ്ടിയുടെ ടോട്ടൽ ലെങ്ത്തും ഇതിൻ്റെ വിഡ്ത്തും ഇതിൻ്റെ ഒരു റോഡ് പ്രസൻസിൻ്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. കാര്യം ഇത് ചില സമയത്ത് നമ്മൾ ഹൈവേയിലൊക്കെ വണ്ടി ഓവർടേക്ക് ചെയ്ത് വരുന്നത് കാണാൻ ഒരു ഭയങ്കര അഴകാണ്. പിന്നെ ഇതിന് ദിസ് തിങ്ക് ഓഡ് എ വെരി ബ്യൂട്ടിഫുൾ ഡേ ലൈറ്റ്സ്, ഇതിൻ്റെ 24 hours നമ്മൾ ഡ്രൈവിനുള്ള ഡേ ലൈറ്റ്സ് ഉണ്ട്. ആ ഡേ ലൈറ്റ്സ് ഒരു ഭയങ്കര അട്രാക്റ്റീവ് ഒരു ഒരു അട്രാക്ഷൻ
ഒരു അട്രാക്ഷൻ സീക്കിംഗ് ഫീച്ചറാണ്. നമ്മൾ എത്ര ദൂരത്തുനിന്ന് വണ്ടി വന്നാലും ഓക്കെ സംതിങ് ഈസ് കമ്മിങ് എന്നുള്ളൊരു ഫീല് ദൂരെ നിന്ന് കാണുന്ന ഒരാൾക്ക് കിട്ടും. പിന്നെ ഇതിന്റെ ഡിസൈൻ ഇതിപ്പോ 2000 എന്റെ അറിവ് കറക്റ്റ് ആണെങ്കിൽ ഇത് 2005 ഈ ഡിസൈൻ ലോഞ്ച് ചെയ്യുന്നത്. പക്ഷെ ഇതിന്റെ ഡിസൈൻ എത്ര ഒരു ചില ആൾക്കാർ പറയും മെർക്കിന്റെ ഡിസൈൻസ് ഭയങ്കര ഒരു ഔട്ട്ഡേറ്റഡ് ആണെന്ന്. പക്ഷേ മെർക്ക് ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ആളുകൾക്ക് അറിയാവുന്ന ഒരു ബ്രാൻഡ്. നമ്മള് പല സിനിമയിലും നമ്മൾ കണ്ടിട്ടുണ്ട് എനിക്ക് കുറെ കാശ് കിട്ടിയിട്ടുണ്ട് ഒരു ബെൻസ് കാർ വാങ്ങിക്കാന്ന് പറയും. ആ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഈ ബെൻസിന്റെ ഒരു ക്വാളിറ്റിയും ഇതിന്റെ ആ ഒരു 3-4 ആ ഒരു ലോഗോയുമാണ്. അപ്പോൾ ഇതിന്റെ ഒരു റോഡ് പ്രസൻസും ഇതിന്റെ ആ ഒരു ക്ലാസിക് ഡിസൈൻസും ഇറ്റ്സ് അബ്സല്യൂട്ട്ലി ഔട്ട്സ്റ്റാൻഡിങ്. ഒരു മെർസിഡീസ് ബെൻസിന്റെ ഒരു പ്രൗഡ് ഓണർ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ബ്ലോക്കിലൊക്കെ നിർത്തി കഴിയുമ്പോഴാണ് ഈ മെർക്കിന്റെ ഒരു 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 സ്റ്റാർ വാല്യൂ നമുക്ക് മനസ്സിലായി. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ആൾക്കാർ എന്നെ നോക്കുന്നതാണോ അതോ വണ്ടി നോക്കുന്നതാണോ എന്ന് വരെ എനിക്കൊരു ഒരു ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. മെർക്കിന്റെ ഞാൻ എൻ്റെ ഒരു മെർക്കുമായിട്ടുള്ള ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ നമുക്കറിയാം നമ്മളൊരു വണ്ടിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഫുൾ ഗ്യാങ് ആയിട്ട് നമ്മൾ കറങ്ങാൻ പോകുന്ന ഒരു ഒരു ടൈമുണ്ടല്ലോ. അപ്പോൾ ഞാനിതുപോലെ വീട്ടിൽ നിന്ന് ആരും അറിയാതെ കാറൊക്കെ എടുത്തിട്ട് നമ്മൾ കറങ്ങാൻ പോകുമ്പോൾ എൻ്റെ കഷ്ടകാലത്തിന് റിവേഴ്സ് എടുത്തുകൊണ്ടിരുന്ന ഒരു വണ്ടി, ഒരു ഇ ക്ലാസ് റിവേഴ്സ് എടുത്തുകൊണ്ടിരിക്കും. ഞാനപ്പോൾ ഈ വണ്ടി ശ്രദ്ധിച്ചിട്ടില്ല, ഞാനും റിവേഴ്സ് എടുത്ത് ഞങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടി. അപ്പോൾ എൻ്റെ ഭാഗത്താണ് മിസ്റ്റേക്ക്. അന്ന് ഈ മെർക്കിൻ്റെ ഓണർ ഇറങ്ങിയിട്ട് നമ്മുടെ അടുത്ത് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ നോക്കി നമ്മൾ പിള്ളേരാണെന്ന് ഇയാൾക്ക് മനസ്സിലായി. പിന്നെ ഇയാൾ എന്തിനാണ് ഈ ഒച്ച വെക്കുന്നത്? ഒന്നും പറ്റിയിട്ടില്ല, ജസ്റ്റ് വണ്ടി രണ്ടും ഒന്ന് കുലുങ്ങി. പിന്നെ ഞങ്ങൾ കുറച്ച് എൻ്റെ ബ്ലാക്ക് കാറായിരുന്നു, അയാളുടെ വൈറ്റ് ആയിരുന്നു. ഞാൻ കുറച്ച് പെയിൻറ്റ് അയാൾക്ക് കൊടുത്തു. അതാണ് അയാൾക്ക് ഒരു നഷ്ടവും വന്നിട്ടില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് ഞാൻ നിന്നത്. പക്ഷെ ഇപ്പോൾ ഈ വണ്ടി ഓടിക്കുമ്പോൾ, ഒരു മേക്ക് ഓടിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഈ വണ്ടിയുടെ മുകളിൽ ഒരു ഇല വന്ന് വീണാൽ നമുക്ക് തോന്നും ഓശോ ഇല വീണു എന്നുള്ളൊരു ഫീല് തോന്നും. കാരണം അത്ര കെയർ ചെയ്ത് നമുക്ക് വണ്ടി ഓടിക്കാൻ തോന്നും. അതുപോലെ ഈ വണ്ടിയെടുത്ത് നമുക്കൊരു ഒരു പേഴ്സണൽ അറ്റാച്ച്മെന്റ് തോന്നും. കാരണം ഇതിന്റെ ഫീച്ചേഴ്സ് തന്നെ, ഇതിന്റെ ടെക്നോളജി തന്നെ നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഉള്ള നമ്മുടെ പേഴ്സണൽ ഫോൺ ആയിട്ട് ഇത് സിങ്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു ഒരു ഇത് വരുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ പോലും ഈ വണ്ടി വി ഫീൽ ലൈക്ക് ദിസ് ഇസ് മൈ ബെസ്റ്റ് ബഡി എന്നുള്ളൊരു ഫീല് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് അറിയുന്നു എനിക്ക് ചിലപ്പോൾ ഞാൻ ഈ മെർക്കിനെ പറ്റി പറഞ്ഞു തുടങ്ങിയാൽ ഞാൻ പറയുന്നത് എന്താണെന്ന് തന്നെ ഞാൻ മറന്നുപോയി തുടങ്ങിയിട്ടുണ്ട്. സോ ഐ ഫീൽ ദിസ് ഇസ് ദ ബെസ്റ്റ് കാർ ബഡി. Kairali TMT Steel, the only manufacturer for Steel Authority of India. Now with Fe 500 grade, added values, earthquake resistant, corrosion resistant and cost effective. Enda veedinte hidden strength, Kairali TMT kambigal. Kairali TMT Steel, the choice of a lifetime, a Kalliyath product. Marma Italia, Farrokh, Calicut, South India's biggest Italian marble showroom. ഓരോ ജീവജാലങ്ങൾക്കും പ്രകൃതി ബാഹ്യ സുരക്ഷയ്ക്കായി പുറന്തോടുകൾ നൽകിയിരിക്കുന്നു. എന്നാൽ നിങ്ങളുടെ സ്വപ്നഗ്രഹത്തിന് വേണം ബാഹ്യ സംരക്ഷണത്തിനുപരി ഉള്ളിൽ നിന്നുള്ള സംരക്ഷണം. അതിനാൽ ഉപയോഗിക്കൂ ഉന്നത ഗുണമേന്മയുള്ള കൈരളി TMT സ്റ്റീൽ ബാർസ്, ദ ചോയ്സ് ഓഫ് എ ലൈഫ് ടൈം, എ കള്ളിയത്ത് പ്രോഡക്റ്റ്. സോ ഫ്രണ്ട്സ്, ആസിഫിൻ്റെ ഈ 3.0 സ്റ്റാർ എക്സ്പീരിയൻസ് നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് കരുതുന്നുണ്ട്. കാരണം ഇന്നലെ നമ്മൾ ഈവനിങ്ങിലാണ് പുറപ്പെട്ടത്. ഹി വാസ് ഓൺ ദ വേ ഫ്രം ഹൈദരാബാദ്. വി പിക്ക്ഡ് ഹിം അപ്പ്, ഒന്ന് ഫ്രഷ് ആയിട്ട് ജസ്റ്റ് ആസിഫിൻ്റെ വീട്ടിലേക്ക് വിട്ടു. അവിടെ എത്തുമ്പോൾ തന്നെ രാത്രിയായി. ആൻഡ് വി ഹാഡ് എ വെരി ഗുഡ് ഡിന്നർ ആൻഡ് ആൾ. ആൻഡ് തിരിച്ചു വരുമ്പോഴും ആസിഫ് വാസ് റിപ്പിംഗ് ഓഫ് ദ കാർ. ബട്ട് ആസ് യു നോ, ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് വി കുഡ് ഇൻ ഷൂട്ട് ഇറ്റ്. ബട്ട് ഇറ്റ് വാസ് എ റിയൽ എൻജോയ്മെന്റ് ഫോർ മീ. കാരണം ആസിഫ് ഈ ടോക്ക്ഡ് അബൌട്ട് ദ കാർ ഫ്രം ഹാർട്ട്. ശരിക്കും ഹിസ് എക്സ്പീരിയൻസ് വാസ് ഈ ഷെയറിംഗ്.
വേറെ ഐ ഡിഡ് ഹാവ് ടു ടെൽ എനിത്തിങ് കാരണം ദിസ് നോളജ് ഇസ് സോ മച്ച് ഡീപ്പ് വണ്ടിനെ കുറിച്ചുള്ള നോളജ് വളരെ അധികം ഉണ്ട് കാരണം ആസിഫിനെ കുറിച്ച് അറിയുന്ന ഒരാൾ ഐ മീൻ ലൈക്ക് ആസിഫിൻ്റെ